പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവായി ദൈവമേ രക്ഷകനായ യേശു ക്രിസ്തുവെ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് ഞങ്ങളിൽ ഒരുവനായി ഈ മണ്ണിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പാടുപിടകൾ സഹിച്ച് വിശുദ്ധ കുർബാനയായി തീർന്ന യേശു ക്രിസ്തുവേ അവിടുത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു അവിടുത്തെ പിടാനുഭവത്തെ ഞങ്ങൾ ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി സ്വയം വെട്ടിമുറിച്ച് രൂപാന്തരപ്പെടുത്തിയ ഈശോയെ ഞങ്ങളോടൊപ്പം വസിക്കുവാൻ വേണ്ടി തിരുവോസ്തിയിൽ വഴുന്ന ഈശോയെ ഞങ്ങളങ്ങ സ്നേഹിക്കുന്നു ഈശോയെ അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിന് മുൻപിൽ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഏറ്റവും താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരുണാകടാക്ഷം ഞങ്ങളിൽ ചൊരിയണമേ അവിടുത്തെ ആണിപ്പുഴതേറ്റ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ അവിടുത്തെ മുറിപ്പാടുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരു രക്തം കൊണ്ട് ഞങ്ങളെ കഴുകുകയും ഞങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യണമേ അവിടുത്തെ തിരുവിലാവിൽ നിന്നും ജ്വലിക്കുന്ന ആ ദിവ്യപ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുകയും ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ബലം പകരുകയും ചെയ്യണമേ ഈശോയെ ഞങ്ങൾക്ക് അവിടുത്തെ തിരുവചനം നൽകി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്നതും ചൊരിഞ്ഞതുമായ എല്ലാ നന്മകളെയും ഉയർത്ത് സകല വിശുദ്ധരോടും മാലാഹമാരോടും പരശുദ്ധ അമ്മയോടും മാറി വിസയപ്പിനോടും സകല അപ്പസ്തോരന്മാരോടും ചേർന്ന് ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോവയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഈശോ ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിൽ നിറയട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽമുമായി സർവീശ്വര എന്നേക്കും അമീൻ നിശിദ്ധ മത്തായി എഴുതിച്ച നമ്മുടെ കർത്താവ് വിശ്വവിൻശികയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് തിരുവദനം ഒന്ന് മുതൽ യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഗന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയയ്ക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമ്മിഴുന്ന് വീണു അവർ ഭയബികലരായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു ഈ എഴുന്നേൽക്ക് പിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല പ്രേസലോൺ ഹലൂയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം യേശുവെ ആരാധന യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് നാം വായിച്ചു കേട്ട സുവിശേഷം നമുക്ക് വളരെ പ്രത്യാശയും ആനന്ദവും രസവും ആശ്വാസവും നൽകുന്ന നിശിഹായുടെ രൂപാന്തരീകരണ രഹസ്യമാണ് യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ടു യേശു പാടുപീടകൾ സഹിച്ച് മുറിച്ച് ചിന്തി കൈവരിക്കുവാൻ പോകുന്ന മഹത്വത്തിൻ്റെ മുൻ ആസ്വാദനവും പ്രകാശനവുമാണ് ഈ യേശുവിൻ്റെ രൂപാന്തരീകരണം മിശിക താബോർമലയിൽ രൂപാന്തരപ്പെട്ടു പരിശുദ്ധ കുർബാനയിൽ നാം സഹ്രദ്ധം ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് കൗതാശിക പ്രാർത്ഥനയുടെ സമയത്ത് അനാഫ്രയുടെ സമയങ്ങളിൽ നാം കാണുക നാം മുൻപ് ധ്യാനിച്ചതുപോലെ മുറിക്കപ്പെട്ട ചിന്തപ്പെട്ട യേശുരൂപമാണ് ക്രൈസലോൺ ഈ അപ്പത്തിൻ്റെയും നമ്മൾ കുർബാനയിൽ അർപ്പിക്കുന്ന അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും സവിശേഷത കുദാശ വചന പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാൽ അഭിഷേക പ്രാർത്ഥനയിലൂടെ ഈ സ്വാഭാവികമായ അപ്പവും വീഞ്ഞും നാച്ചുറൽ ബ്രെഡ് ആൻഡ് വൈൻ ഈ സ്വാഭാവികമായ അപ്പവും വീഞ്ഞും പരിശുദ്ധാൽമാവിൻ്റെ ആവാസത്താൽ വചനത്തിൻ്റെ ശക്തിയാൽ ഈശോ മിശിഹായുടെ ഉത്ഥാനം ചെയ്ത മഹത്വം പ്രാപിച്ച ശരീരവും രക്തവുമായി മാറുകയാണ് ചെയ്യുക ട്രാൻസബ്സ്റ്റാൻസിയേഷൻ ആ അപ്പത്തിൻ്റെയും ബീഞ്ഞിൻ്റെയും സത്ത മാറി മിസിഹായുടെ ഉത്ഥാനം ചെയ്ത ഈശോയുടെ സത്ത കൊണ്ട് ഈ അപ്പവും ബീഞ്ഞു നിറയുന്നു സമ്പൂർണമായ സമസ്ത മേഖലയിലുമുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ രൂപാന്തരീകരണമാണ് ഈ അപ്പത്തിലും ബീഞ്ഞിലും അനാഫ്രയിലൂടെ അനാഫ്ര പ്രാർത്ഥനയിലൂടെ സംഭവിക്കുക ക്രീസലോൺ ഹലുവിയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഈ സത്യം നമുക്കറിയാം നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെന്ന് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്നു അനുഭവിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്തവനെ അനുഭവിച്ചുകൊണ്ട് തിരുവോസ്തിയിലൂടെയും തിരു രക്തത്തിലൂടെയും നമ്മൾ മാർത്തോമാസലിഹായോടുകൂടി പറയുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് ഈശോയെ നാം ഹൃദയത്തിൽ സ്വീകരിച്ച് ആരാധിക്കുമ്പോൾ ഈശോ നമ്മോട് ഉയർത്തുന്ന വലിയ ഒരു സന്ദേശമുണ്ട് ഒരു രഹസ്യമുണ്ട് എന്താ അത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായി മാറണം എന്ന് ഈശോ പറഞ്ഞ രഹസ്യം ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല യോനന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലും ഒന്നാം അധ്യായത്തിലും ഈ വചനത്തിൻ്റെ ആന്തരിക സത്ത നമുക്ക് കാണാൻ പറ്റും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് വചനം ലോകത്തിൻ്റെ വെളിച്ചമാണ് ഈ വെളിച്ചത്തെ കീഴടക്കുവാൻ ഇരുളിന് കഴിയില്ല അതാണ് യോനന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ വചനം അതേ മിശിക പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഇനി നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം മത്തടസ് വിശേഷം മലയിലെ പ്രസംഗത്തിൽ അഞ്ചാമത്തെ ആദ്യത്തിൽ പറയുന്നതാണ് ആ കർത്താവ് പറയുന്നു ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് അപ്പം എടുത്ത് വാഴ്ത്തി വീഞ്ഞെടുത്ത് വാഴ്ത്തി സ്വന്തം ശരീരവും രക്തവുമാക്കി മാറ്റുകയാണ് ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം ആ ഈശോ പറയുന്നു ഈ അപ്പവും വീഞ്ഞും അവിടുത്തെ വചനത്തിന് ജീവൻ കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെടുന്നത് പോലെ രൂപാന്തരപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ ലോകത്തിൽ ട്രാൻസ്ഫോർമേറ്റീവ് ശക്തിയായി വർത്തിക്കണം അതായത് മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായി കാറ്റായി കൊടുങ്കാറ്റായി നിങ്ങൾ ഭവിക്കണം നമ്മുടെ ചുറ്റുപാടുകളെ ക്രിസ്തുവിലേക്ക് പിതാവിലേക്ക് റൂഗായിലേക്ക് ത്രിയുത്വത്തിലേക്ക് സ്വർഗത്തിലേക്ക് സ്വർഗോന്മുഖമാക്കി മാറ്റുന്ന അവസ്ഥ അതാണ് കർത്താവ് ഇവിടെ പറയുക നിങ്ങൾ ലോകത്തിൽ രൂപാന്തരീകരണത്തിൻ്റെ ഉടമകളായി ഭക്താക്കളായി ഭവിക്കണം ഹലുവിയം യേശുവെ നന്ദി യേശുവെ സ്തുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തർത്ഥം ഓരോ കുടുംബവും ക്രൈസ്തവ കുടുംബവും ഇടവകയും സന്യാസ സമൂഹവും ചുറ്റുപാടുകളിൽ മാറ്റത്തിൻ്റെ ശക്തിയായി സ്ഥാപനമായി വക്താക്കളായി വർത്തിക്കണം ലോകത്തെ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തുക ഇതാണ് സന്യാസ ജീവിതത്തിൻ്റെ പൊരുള് ഇതാണ് സമർപ്പണ സമൂഹത്തിൻ്റെ സവിശേഷത അവിടെയാണ് സന്യാസ സമൂഹം പുഷ്പിക്കുന്നതും പരിമളമുള്ളതും സുഗന്ധമുള്ളതുമായി ഭവിക്കുന്നത് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ടാൻസാന്യായിൽ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ട ചില കാര്യങ്ങൾ ടാൻസാന്യായിൽ ഉബിൻസ എന്ന് പറയുന്ന സ്ഥലത്ത് ഉഗാണ്ടയല്ല ടാൻസാന്യായി ഉബിൻസ എന്ന് പറയുന്ന ഒരു വില്ലേജിലെ സംഭവമാണ് ഓർക്കുക ആ വില്ലേജിലേക്ക് ടൗണിൽ നിന്ന് ഏതാണ്ട് നൂറുനൂറ്റൊമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം ആ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ചുവടുകളും വയ്ക്കുമ്പോൾ ഓരോ കുഴികൾ പോലെയാണ് ഓരോ കുഴികളുണ്ട് എന്നുവെച്ചാൽ വണ്ടിയുടെ വീല് എപ്പോൾ കുഴിയിലേക്ക് വീഴുമെന്ന് പറയാൻ പറ്റാത്ത പറ്റാത്തമാതിരി അടുപ്പിച്ചടുപ്പിച്ച് കുണ്ടും കുഴികളുള്ള വഴിയാണ് മാത്രമല്ല ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് മഴ പെയ്ത് കിടന്ന സമയമാണ് അപ്പോൾ ഈ വെള്ളം മഴ വെള്ളം വീണ് ഈ മണ്ണ് കുഴഞ്ഞ് നല്ല രീതിയിൽ കിടക്കുകയാണ് വണ്ടിയുടെ വീല് തെന്നിപ്പോകുന്നതിന് ഒരു കണക്കുമില്ല വണ്ടി എവിടേക്കാണ് പോകണമെന്ന് ചില സമയത്ത് അറിയാൻ പറ്റില്ല ആ രീതിയിലുള്ളൊരു യാത്രയായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഉബിൻസായിലെത്തി ഉബിൻസായിലെ രണ്ട് വിൻസെൻഷൻ വൈദികരാണ് അവിടെ സേവനമനുഷ്ഠിക്കുക അതൊരു ഉപ്പ് കളം കൂടിയാണ് ഈ ഉപ്പ് കളത്തിൽ ജോലി ചെയ്യുന്ന കുറേ മനുഷ്യർ അവിടെ കുറേ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമത്തിലെ മനുഷ്യരുടെ അവസ്ഥ വളരെ ദയനീയമായ എല്ലാവിധത്തിലും ദയനീയമായ അവസ്ഥയാണ് അവർക്ക് കറണ്ടില്ല വെള്ളമില്ല വഴിയില്ല ഭക്ഷണ സാധനങ്ങളില്ല അങ്ങനെ ഇല്ലായ്മയുടെ മാത്രം ഒരു കഥയാണ് ആ ഗ്രാമത്തിൽ വിൻസെൻഷൻ വൈദികർ ചെന്നിട്ട് അവിടെ ഒരു സ്കൂൾ തുടങ്ങി ആ സ്കൂൾ തുടങ്ങി ഈ കുട്ടികൾ അവർ സ്കൂളിൽ വരുന്നത് തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ കാരണം ഒന്ന് ആഫ്രിക്കക്കാർ നമുക്കറിയാം നന്നായിട്ട് കറുത്തവരില്ലേ ആ കുട്ടികൾ ഈ ഷൂസും ഇട്ട് സോക്സാണ് വെള്ളയാണ് കാലിൽ നല്ല വെള്ള സോക്സ് ഇട്ട് നീല നിൽക്കറും വെള്ള ഷർട്ടുമൊക്കെ ഇട്ടുങ്ങൾ വരുമ്പോഴേക്കും ആ വരവ് തന്നെ നല്ലൊരു ആനന്ദമാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ പക്ഷെ അവിടെയുള്ള ഗ്രാമത്തിന് ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ ഗ്രാമീണർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട പറഞ്ഞു എന്താ നിങ്ങളുടെ രണ്ട് അച്ഛന്മാർ കേരളത്തിൽ നിന്ന് വന്നതോടുകൂടി ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾക്ക് നല്ല സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് എല്ലാ മക്കളെയും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നു അവർ വന്ന് ഞങ്ങളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് വെള്ളമെത്തിക്കുവാനായിട്ട് സോളാർ വഴിയുള്ള കറണ്ട് ലൈറ്റ് തെളിക്കാനായിട്ട് അങ്ങനെ പല പല പരിപാടികളും പദ്ധതികളും ഈ ഗ്രാമത്തിൽ ഈ അച്ഛന്മാർ ആസൂത്രണം ചെയ്തു ആ ഗ്രാമം മാറിയെന്നൊന്നും ഇപ്പോഴും പറയാൻ പറ്റില്ല പക്ഷേ മാറ്റത്തിൻ്റെ ഒരു സ്പന്ദനം ഒരു കാറ്റ് അവിടെ വീശി വീശിക്കഴിഞ്ഞു ഇനി അത് കൊടുങ്കാറ്റായി തീർന്നാൽ മതി ആ കൊടുങ്കാറ്റായി മാറുവാൻ വേണ്ടിയിട്ട് അവർ ഈ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഒന്നിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്കറിയാവോ ഒരു ദിവസം ഞങ്ങളിവിടെ ചെന്നപ്പോഴ് തുള്ളിവെള്ളം ഉണ്ടായിരുന്നില്ല ഈ ഗ്രാമത്തിലെ ആളുകൾ ആരും പറയാതെ അവിടെ വീടുകളിൽ നിന്ന് കുടവും തൊട്ടുമൊക്കെ ആയിട്ട് പോയി പുഴയിൽ പോയി കുറേയേറെ ആളുകൾ ഒന്നിച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ അച്ഛന്മാർക്ക് എല്ലാവർക്കും കൂടെ സ്റ്റോർ ചെയ്തു പിടിക്കുന്ന ഞാൻ കാണുകയാണ് ആരും പറഞ്ഞിട്ടില്ല ഈ ജനത്തിൻ്റെ മാറ്റത്തിൻ്റെ അവരുടെ സമസ്ത മേഖലയിലുള്ള വളർച്ചയുടെയും ഒരടയാളമായി ആ സന്യാസ സമൂഹം അവിടെ മാറിക്കഴിഞ്ഞു പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട ബ്രദേഴ്സ് സന്യാസ ജീവിതം ലീഗ പറയുന്ന പോലെ സമൂഹ ജീവിതം പരിമുള്ളമുള്ളതായി മാറുന്നത് ആ സമൂഹം എവിടെ സ്ഥാപിച്ചുവോ എവിടെ നിലകൊള്ളുന്നുവോ ആ നാടിൻ്റെ ആ രാജ്യത്തിൻ്റെ അവിടെയുള്ള ജനങ്ങളുടെ മുഴുവൻ ക്രിസ്തുവിലേക്കുള്ള മാറ്റത്തിൻ്റെ ക്രിസ്തുവിലേക്കുള്ള വളർച്ചയുടെ സുവിശേഷ അധിഷ്ഠിത ജീവിതത്തിൻ്റെ കാറ്റായി കുടുങ്കാറ്റായി മാറുമ്പോഴാണ് അതെങ്കിലേ സമൂഹത്തിൽ വളർച്ചയുള്ളൂ മതിൽ കെട്ടി അകത്തിരുന്നാൽ നല്ല വാതിലിന് പണിത് മുറിക്കകത്തിരുന്നാല് ഞങ്ങളുടെ ആശ്രമവും ഞങ്ങളുടെ മഠം ഞങ്ങളുടെയൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നാല് അവിടെയൊന്നും സന്യാസം പൂഷിപ്പിക്കില്ല അവിടെയൊന്നും സമർപ്പണ ജീവിതം പ്രകാശം വരുത്തില്ല ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായിരുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കും ഞാൻ ലോകത്തിന് വേണ്ടി എൻ്റെ ശരീരവും രക്തവും മാറ്റി നിങ്ങൾ നിങ്ങളുടെ ശരീരവും രക്തവും ലോകത്തിൻ്റെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വീടുകളുടെ നന്മയ്ക്കായി മാറ്റുവിൻ പ്രിയപ്പെട്ടവരെ അതാണ് കുർബാനയുടെ അധ്യാത്മികത എന്ന് പറയുന്നത് അതാണ് കുർബാനയിലെ അധിഷ്ഠിതമായ കുടുംബം എന്ന് പറയുന്നത് അതാണ് കുർബാനയിലെ അധിഷ്ഠിതമായ ഇടവകയും സന്യാസ കൂട്ടായ്മ എന്ന് പറയുന്നത് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് അതിലേക്കാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദേവസ്വനിതിൽ നമ്മുടെ കണ്ണുകൾ തുറന്നു തരണമേ പൗല സാവൂകളിൻ്റെ കണ്ണിൽ ചെതുമ്പലുണ്ടായിരുന്നു നടപടി പുസ്തകം ഒമ്പതാം അധ്യായത്തിൽ ഈ ചെതുമ്പൽ അവൻ്റെ കണ്ണിൽ കെട്ടിക്കിടന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു തിമിരം ബാധിച്ച മനുഷ്യൻ അന്ധത ബാധിച്ച മനുഷ്യൻ ഭീകരപ്രസ്ഥാനത്തിൻ്റെ ഉടമ ഉണ്ടായിസത്തിൻ്റെ വക്താവ് കൊലവാദികി മത തീവ്രവാദി എന്നൊക്കെ വേണമെങ്കിൽ മാനസാന്തരത്തിന് മുൻപുള്ള സാവൂളിനെ വിശേഷിപ്പിക്കാം പക്ഷേ ദൈവത്തിൻ്റെ കരസ്പർശനമേറ്റ് അവൻ്റെ കണ്ണിൽ നിന്നും ചെതിമ്പൽ അടർന്നു വീണ ആ ക്ഷണം മുതൽ അവരൊരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായി ചുറ്റി സഞ്ചരിച്ചു വിവിധങ്ങളായ ദ്വീപുകളിലൂടെയും രാജ്യങ്ങളിലൂടെയും അനേകരെ അനേകരെ സാവൂളെന്ന പൗലോസ് മാനസാന്തരപ്പെടുത്തി രക്ഷയിലേക്കും ജീവിതത്തിലേക്കും സ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കും കൊണ്ടുവന്നു കൊലയാളികളെയും കുറ്റവാളികളെയും അടിമകളെയും എല്ലാവരെയും എല്ലാവരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച സാബൂളിൻ്റെ പൗലോസിൻ്റെ കഥ പ്രിയപ്പെട്ടവരെ നമുക്ക് ക്ഷണത്തിൽ ഓർക്കാം അങ്ങനെയെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് രക്ഷയിലേക്ക് മക്കളെ ദൈവമക്കളെ നയിക്കുന്നതാണ് സന്യാസം പൗലോസിലെ പറയും റോമാലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ സന്യാസഭവനത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉണ്ടാകട്ടെ അവിടെ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അടിമത്തം നീക്കുന്ന രക്ഷയിലേക്കുള്ള പ്രചോദനമായി തീരട്ടെ പ്രവർത്തിക്കുവാനുള്ള തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി നമ്മൾ കുർബാനയുടെ കൗതാശിക പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്ന കേൾക്കുന്ന മറ്റൊരു വാക്കാണ് ഉടമ്പടി പുതിയ ഉടമ്പടിയുടെ വക്താവാണ് യേശു ഉടമ്പടിയുടെ അസ്തിത്വമാണ് സന്യാസ എന്ന് പറയുന്നത് സന്യാസ കൂട്ടായ്മ ഇടവക കൂട്ടായ്മ കുടുംബ കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് ഈ ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ് ഉടമ്പടി ഈ മേഖലയുള്ള വ്യക്തികൾ പാലിക്കുന്നതനുസരിച്ചാണ് അവിടങ്ങളിൽ ഉയർച്ചയും വളർച്ചയും അവിടങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് നോക്കി ഒരു ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുള്ള ഭർത്താവ് ഭാര്യയുള്ള ഉടമ്പടി പാലിക്കുന്നില്ലെങ്കിൽ വിശ്വസ്ത പാലിക്കുന്നില്ലെങ്കിൽ സമർപ്പണം കിപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമായി ഇന്നത്തെ ഡൈവോഴ്സിലൊക്കെ കഥ നമുക്ക് ചിന്തിച്ചറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയെങ്കിൽ സന്യാസ ജീവിതത്തിൽ മൃതത്രയങ്ങളിലൂടെയുള്ള ഒരു ഉടമ്പടിയുണ്ട് ഉണ്ട് സ്വന്തം സഹോദരങ്ങളോടും ദൈവത്തോടും ഒക്കെയുള്ള ഉടമ്പുടി ഉടമ്പടിയിൽ വിശ്വസ്ത പാലിക്കുക അവിടെ ദൈവകൃപയുണ്ടാവും ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഉടമ്പടി ദൈവമായുള്ള ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് തകർച്ച അപ്പോഴൊക്കെ അവർക്ക് ദുരന്തവും ദുഃഖവും പരാജയവും ഉണ്ടായിട്ടുണ്ട് നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ സമൂഹം തഴച്ചു വളരാതെ മരവച്ച് നിൽക്കുന്നുവെങ്കിൽ തഴച്ച് വളരാതെ തളർന്നുറങ്ങുന്നുവെങ്കിൽ തളർന്നു വീഴുന്നുവെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി മാറുന്നുവെങ്കിൽ അവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മം പരീക്ഷിച്ചാൽ കാണാൻ പറ്റും ഉടമ്പടിയുടെ അസ്തിത്വത്തിൽ നിന്നും നമ്മൾ ഒത്തിരിയേറെ അകന്നുപോയി എവിടെ ഉടമ്പടി ലംഘിക്കുന്നുവോ അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് എവിടെ ഉടമ്പടി പാലിക്കപ്പെടുന്നുവോ ഒരു ഫാക്ടറിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ജീവിതങ്ങളിലും ഒരു ഉടമ്പടിയുടെ ജീവിതമുണ്ട് ആ ജീവിതങ്ങളിൽ വിജയം കൈവരിക്കുന്നത് ആ ഉടമ്പടി പാലിക്കുമ്പോഴാണ് സ്വസ്ഥതയും സമാധാനവും വിജയവും ഉണ്ടാകുന്നത് ആ ഉടമ്പടി പാലിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സമൂഹ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ഉടമ്പടികളും നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളുമായുള്ള ഉടമ്പടികളും എല്ലാം അന്യൂനം പാലിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാം കർത്താവേയും സീനായ്മലയിൽ മോശ ഇസ്രായേൽ ജനവുമായി ഉടമ്പിടി ചെയ്ത ദൈവമേ സെഹിയോ നൂട്ടിശാലയിൽ അപ്പവും വീഞ്ഞുവെടുത്ത് വാഴ്ത്തിക്കൊണ്ട് പുതിയ ഉടമ്പിടി സ്ഥാപിച്ച കർത്താവെ ഉടമ്പടിയുടെ ദൈവമേ അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെയും ജീവിതം മുഴുവൻ നിരവധിയായ ഉടമ്പടികളുടെയും വ്യവസ്ഥകളുടെയും സമർപ്പണത്തിൻ്റെ ഇതുമാണല്ലോ ആ ഉടമ്പടിയുടെ ജീവിതത്തിൽ അവിശ്വസ്ത കാണിച്ച എല്ലാ നിമിഷങ്ങളെയും കുറിച്ച് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഉടമ്പടിയുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിവിധങ്ങളായ കുദാശ സ്വീകരണ സമയത്ത് ഞങ്ങളെടുത്ത ഉടമ്പടിയുടെ എല്ലാ നിമിഷങ്ങളിൽ വന്നുപോയുള്ള എല്ലാ പോരായ്മകൾക്കും കർത്താവെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങളോട് കന്നു തോന്നണമേ ഉടമ്പടിയിൽ ഞങ്ങൾ കാണിച്ച അവിശ്വസതയ്ക്ക് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്താതെ പോയ എല്ലാ നിമിഷങ്ങളും നിങ്ങൾക്ക് പുറതി തരണമേ ദൈവമേക്ക് സോപ്പ് കൊണ്ട് ഞങ്ങൾ കഴുകണമേ നിർമ്മലമായൊരു ഹൃദയം ഞങ്ങളെ സൃഷ്ടിക്കണമേ പരിശുദ്ധമായൊരു മനസ്സാക്ഷി ഞങ്ങൾക്ക് പകർന്നു തരണമേ ദൈവമേ എന്നെന്നും ഉടമ്പടിയോട് വിശ്വസ്ത പാലിച്ചുകൊണ്ട് സുന്ദരവും സ്വർഗീയവുമായ ജീവിതം പടുത്തുയർത്തുവാൻ ജീവിതത്തിൻ്റെ വക്താക്കളാകുവാൻ ഞങ്ങളെല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഹലുയാ ഹലലുയാ ഹലലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ കുർബാനയുടെ ആധ്യാത്മികത ഉടമ്പടിയുടെ ആധ്യാത്മികതയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനിൽ അധ്യക്ഷിതമായ കൂട്ടായ്മയുടെ ജീവിതം സമൂഹ ജീവിതം എന്ന് പറയുന്നത് നിരന്തരം മധ്യസ്ഥം വഹിക്കുന്ന ജീവിതമാണ് കുർബാനിൽ നമ്മൾ കാണുന്നതാണ് കവതാശയ പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം വൈദികൻ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്താണ് കർത്താവെ ശക്തനായ ദൈവമേ പ്രധാന ആചാര്യനും സാർവത്രിക സഭ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർപ്പാപ്പിക്ക് തുടങ്ങി ആരംഭിക്കുന്ന ആ പ്രാർത്ഥന നിയോഗങ്ങൾ ആ മധ്യസ്ഥ പ്രാർത്ഥന സമസ്ത ലോകത്തിനും സകല സഭകൾക്കും സകല ജനത്തിനും സകല രോഗികൾക്കും സകല മരിച്ചവർക്കും അതായത് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഭൂസ്വർഗങ്ങളെയും മുഴുവനും സമന്വയിപ്പിച്ചുകൊണ്ട് വൈദികൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ മേഖലകളിലേക്കെല്ലാം നിന്റെ കൃപാപരത്തിൻ്റെ നീർച്ചാൽ ഒഴുകിയിറങ്ങട്ടെ ഈ മേഖലകളിലേക്കെല്ലാം ദൈവമേ നിൻ്റെ അനുകമ്പയും നിൻ്റെ കരുണയും നിൻ്റെ ദിവ്യപ്രസാദവും ഒഴുക്കണമേ എന്ന് വൈദികൻ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്തു ഓർത്തുനോക്കുകയെ ആ പ്രാർത്ഥന അൽത്താരയിൽ ആ പുസ്തകത്തിൽ ഒതുങ്ങുന്നതൊന്നുമല്ല നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കൂട്ടായ്മയുടെ ജീവിതം അനുഗ്രഹപൂർണമായി മാറുക അഭിഷേകപൂർണമായി മാറുക ഈ പ്രാർത്ഥന നമ്മൾ തുടരുമ്പോഴാണ് ഞാൻ പലപ്പോഴും മാതാപിതാക്കൾ വന്ന് മക്കളെക്കുറിച്ച് കംപ്ലൈൻ്റ് പറയുമ്പോൾ അവർ ബീച്ചിലേക്കും അവിടേക്കും ഇവിടേക്കും ബാറിലേക്കൊക്കെ പോയതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അമ്മച്ചേ അപ്പച്ച നിങ്ങൾ ഈ മകന് വേണ്ടി അത്ര സമയം മധ്യസ്ഥു പ്രാർത്ഥിച്ചു കരങ്ങൾ നിങ്ങൾ വിരിച്ചുവോ ക്രിസ്തുവേഷ് നിന്നെ വീണ്ടെടുത്തത് വിരിച്ച കരങ്ങളിലാണെങ്കിൽ നിനക്ക് നിന്റെ മക്കളെ വീണ്ടെടുക്കുവാൻ വിരിച്ച കരങ്ങളിലൂടെ മാത്രമേ പറ്റൂ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മാത്രമേ പറ്റൂ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ ശക്തിയുണ്ട് മോശ കൈവിരിച്ച് പ്രാർത്ഥിച്ചു യുദ്ധക്കളത്തിൽ ജയിക്കാൻ വേണ്ടി കൈകൾ കുഴഞ്ഞപ്പോൾ കൈകൾ താഴേക്ക് പോയി യുദ്ധത്തിലും ഇസ്രായേൽ ജനം താഴേക്ക് പോന്നു പരാജയപ്പെടുകയായിരുന്നു ഇതാ മോശയോട് ചേർന്ന് നിന്നവർ കരങ്ങൾ താങ്ങി നിർത്തി മോശയുടെ കരങ്ങൾ താങ്ങി പിടിച്ചു മോശ പ്രാർത്ഥിച്ചു യുദ്ധക്കളത്തിൽ വിജയിച്ചു പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറക്കുക യുദ്ധക്കളത്തിലുള്ള വിജയമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കുരിശിനോട് നമ്മുടെ കരങ്ങൾ ചേർത്ത് വെക്കുന്നതാണ് ആണിപ്പഴുതേറ്റ കർത്താവിൻ്റെ കരങ്ങളോട് ആണിപ്പോഴുതേറ്റ കർത്താവിൻ്റെ കരങ്ങളോട് കുന്തമുനയേറ്റ കർത്താവിൻ്റെ ഹൃദയത്തോട് മുൾമുടിയേറ്റ കർത്താവിൻ്റെ ശിരസ്സിനോട് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശിരസും നമ്മുടെ കൈകാലുകളും നമ്മുടെ ഹൃദയവും ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുനീരോടും ലാഭത്തോടും വിശ്വസ്തതയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ നീർച്ചാൽ ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകുമെന്നതിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ മക്കൾ ഏത് സ്ഥലത്ത് പഠിച്ചു കൊള്ളട്ടെ എവിടെ ജോലി ചെയ്തു കൊള്ളട്ടെ അവർ അന്ധകാരത്തിലേക്ക് വീണുപോവില്ല അവർ അധർമ്മത്തിലേക്ക് വീണുപോകില്ല അവർ അശുദ്ധിയിലേക്ക് വീണുപോവില്ല അവർ എയ്ഡ്സിൻ്റെ വക്താക്കളാവില്ല കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മേൽ നമ്മൾ പടുത്തുയർത്തുന്ന കോട്ടയാണ് കോട്ടയ്ക്കുള്ളിൽ ശത്രുക്കൾ കയറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമ്മൾ ഓർക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ കരം ദ ഫിംഗർ ഓഫ് ഗോഡ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തും വന്നു പതിയും എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ ഈ ദൈവകരം ദൈവകരമുണ്ടെങ്കിൽ ലോകത്തിൻ്റെ കരം നിഷ്പ്രവമാവും അതാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പുറപ്പാട് പുസ്തകം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള അധ്യായങ്ങൾ വായിക്കൂ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് മോശം മുന്നേറുകയാണ് ദൈവകരം കൂടെയുണ്ടെന്നതിൻ്റെ അടയാളമായിട്ട് മോശയുടെ കരങ്ങളിൽ ഇരിക്കുന്നത് ഒരു ദണ്ഡാണ് ഇനി അതിനുശേഷം മോശയെ തോൽപ്പിക്കാൻ വേണ്ടി പറവോ പറയുകയാണ് മന്ത്രവാദികൾ മുഴുവൻ വിളിച്ചിട്ട് ഹേ വന്ന് മന്ത്രം ചെയ്യൂ നൂറു നൂറ്റമ്പത് മന്ത്രവാദികൾ പകൽ മുഴുവൻ മന്ത്രം ചെയ്തിട്ട് ഒരു ഫലവും കിട്ടാതെ വരുമ്പോൾ മൂട്ടകടി കൊണ്ട് ചൊറിഞ്ഞു മാന്തി തകരുമ്പോൾ അവർ രാജസന്നിധിയിലേക്ക് വന്നിട്ട് പറയും ഹേ മഹാരാജാവേ ഈ ജനത്തിൻ്റെ കൂടെ ദൈവകരമുണ്ട് നമുക്കവര് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇസ്രായേൽ ജനത്തെയോ മോശയെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ട് അവരെ മോചിപ്പിക്കുന്ന പറവോയെ നാം കാണുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും നമ്മൾ കുടുംബക്കൂട്ടായ്മേല് സമൂഹത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തുമ്പോൾ അവിടെ കോട്ടകൾ ഉയർന്നു വരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വലയം അവിടെ ചുറ്റിയുണ്ടാവും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ വലയം ചെയ്യപ്പെടുമ്പോൾ ലോകത്തിൻ്റെ ആത്മാവിന് ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ തകർക്കാനാവില്ല ഈ ജനത്തിൻ്റെ കൂടെ ദൈവകരമുണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ വേട്ടയാടുന്നെങ്കിൽ നമ്മൾക്ക് നമ്മളെ ആളുകൾ തകർക്കാൻ നോക്കുന്നത് നമ്മുടെ കയ്യിൽ ദൈവകരമില്ല നമ്മുടെ കയ്യിൽ ദൈവത്തിൻ്റെ ദണ്ടില്ല ദൈവത്തിൻ്റെ വടിയില്ല അങ്ങനെ വരുമ്പോൾ ആളുകളുടെ അടിയേറ്റ് നമ്മൾ വീഴും ആളുകളുടെ തെറിയായിട്ട് നമ്മൾ തളരും ആളുകളുടെ പ്രഹരമേറ്റ് നമ്മൾ മുറിക്കപ്പെടും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതാ കുർബാനയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഇതാ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോട്ട കിട്ടുന്ന ആധ്യാത്മികത ദൈവകര മുറുകെ പിടിക്കുന്ന ആധ്യാത്മികത നമുക്കും പ്രാർത്ഥിക്കാം വിരിച്ച കരങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ഇടവകയെ വേണ്ടി ദൈവമേ ക്രമ നൽകണമേ അവിടുത്തെ കരം ഞങ്ങളെ വലയം ചെയ്യട്ടെ അവിടുത്തെ ദിവ്യകരം ഞങ്ങൾക്ക് ശക്തിയായി ഭവിക്കട്ടെ ഓ ദൈവമേ ഇസ്രായേലിന്റെ ദൈവമേ അവിടുത്തെ പരിശുദ്ധ കുർബാനിൽ നിന്നൊഴുകിറങ്ങുന്ന ഈ ആത്മീയ ചൈതന്യം മക്കൾക്ക് വേണ്ടി കൂടെയുള്ളവർക്ക് വേണ്ടി കൂട്ടായ്മയിൽപ്പെട്ടവർക്കെല്ലാം വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ചുകൊണ്ട് കരിശിത്താലും അവൻ്റെ ശക്തി കോട്ട കെട്ടുന്ന ദിവ്യ ചൈതന്യം ഞങ്ങളിൽ നിറയട്ടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്നും എല്ലായ്പ്പോഴും എല്ലായിടത്തും നിന്നെ മഹത്വപ്പെടുത്തുന്ന നിന്നെ ആരാധിക്കുന്ന നിന്നോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായി കുടുംബങ്ങളായി സമൂഹങ്ങളായി മാറട്ടെ നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണെന്ന ബോധ്യം ഞങ്ങൾക്കതുവഴി സംജാതമാകട്ടെ ദൈവമേ നന്ദി ദൈവമേ സ്തുതി അ

gmail.com वेबसाइट डब्ल्यू